1999 ജൂൺ മാസം 29-ാം തീയതി അമേരിക്കയിലെ അലബാമയിലെ ഹൺസ് വില്ലയിലെ ഏതാനും കമ്പ്യൂട്ടർ സിസ്റ്റങ്ങൾ ഹാക്ക് ചെയ്യപ്പെടുകയാണ്. നാസയുടെ മാർഷൽ സ്പേസ് ഫ്ലൈറ്റ് സെന്ററിലെ 13 സിസ്റ്റങ്ങളാണ് ഹാക്ക് ചെയ്യപ്പെടുന്നത്. നാസയുടെ കണക്ക് പ്രകാരം 1.7 മില്യൺ US ഡോളർ ആണ് ആ സോഫ്റ്റ്വെയറിന്റെ ഏകദേശ വില എന്ന് പറയുന്നത്. ഇന്ത്യൻ രൂപയിൽ കണക്കാക്കുകയാണെങ്കിൽ 14-15 കോടിയോളം രൂപ. ഇത്രത്തോളം വിലയുള്ള കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളെ ആരാണ് ഹാക്ക് ചെയ്തത്? ആർക്കും കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. വളരെ നിസാരമായിട്ടുള്ള ഒരു കാര്യമല്ല ചെയ്തിരിക്കുന്നത്. അമേരിക്കയിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റോക്കറ്റ് എഞ്ചിനുകളെയും സോഫ്റ്റ്വെയറുകളെയും പരിശോധിക്കുക എന്നതാണ് ഈ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളുടെ ധർമ്മം. അതായത് മറ്റാരെങ്കിലും ഇത് ഹാക്ക് ചെയ്യുകയാണെങ്കിൽ ആ ടെക്നോളജികൾ മോഷ്ടിക്കപ്പെടാനുള്ള സാധ്യത വളരെയധികം തന്നെയാണ്. അതുകൂടാതെ നമ്മുടെ തലയ്ക്ക് മുകളിലായി ഇപ്പോഴും പറന്നുകൊണ്ടിരിക്കുന്ന ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും അടക്കമുള്ള ഫിസിക്കൽ എൻവയോൺമെൻറ്റിനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്ന ആക്സസും ഈ കമ്പ്യൂട്ടറുകളെ ഹാക്ക് ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുന്നതാണ്. അതായത് പര്യവേഷണത്തിന് വേണ്ടി പോയിരിക്കുന്ന ആളുകൾ ഒരു പക്ഷേ മരണപ്പെടാൻ പോലും സാധ്യതയുണ്ട്. നാസ വളരെ സീരിയസ് ആയി തന്നെ ഈ ഒരു കാര്യത്തെ പരിഗണിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ അവർ ഈ കാര്യം തിരിച്ചറിയുന്നു. പെട്ടെന്ന് തന്നെ കമ്പ്യൂട്ടറുകളും ഇൻ്റർനെറ്റുമായുള്ള ബന്ധങ്ങളെല്ലാം വിച്ഛേദിക്കുന്നു. അത് ശരിയാക്കാനുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഏകദേശം 21 ദിവസത്തോളം നാസയിലെ പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാരും ടെക്നീഷ്യന്മാരും എല്ലാം വളരെയധികം കഷ്ടപ്പെട്ട് കമ്പ്യൂട്ടറുകളെ വൈറസിൽ നിന്നും മാൽവെയറിൽ നിന്നും എല്ലാം മുക്തമാക്കി പൂർണ്ണമായും ഹാക്കിംഗ് തടയുകയാണ്. എന്നാൽ ഈ 21 ദിവസം കൊണ്ട് ഏകദേശം 35 ലക്ഷത്തോളം ഇന്ത്യൻ രൂപയോളമാണ് അവർക്ക് നഷ്ടം വന്നിരിക്കുന്നത്. ആരാണ് ഈ കാര്യം ചെയ്തിട്ടുള്ളത്? അവർ ഉടനെ തന്നെ പോലീസിനെ സമീപിക്കുകയാണ്. പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു. സമാനമായ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ വീണ്ടും നടക്കുകയാണ്. അമേരിക്കയുടെ പട്ടാളത്തെ പോലും ആരൊക്കെയോ ചേർന്ന് ഹാക്ക് ചെയ്യുന്നു. നിസാരനായ ഒരാളല്ല ഇത് ഹാക്ക് ചെയ്തിരിക്കുന്നത്, ഒരുപക്ഷെ ഒന്നിലധികം ആളുകളായിരിക്കാം ഇത് ചെയ്തിട്ടുള്ളത്. എന്തായാലും അന്വേഷണം മുന്നോട്ട് തന്നെ പോവുകയാണ്. 2000 ജനുവരി 26-ാം തീയതി അമേരിക്കയിലെ ഫ്ലോറിഡയിലെ മയാമിയിലെ ചെറിയൊരു ഗ്രാമത്തിൽ യഥാർത്ഥ ഹാക്കറെ പോലീസുകാർ കണ്ടെത്തുകയാണ്. പോലീസുകാർ ആ ഭാഗത്തേക്ക് ഇരച്ചെത്തുന്നു. വേണ്ട സുരക്ഷാ സംവിധാനങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് കൃത്യമായി തന്നെ പ്രതിയെ പിടികൂടാൻ അവർ തയ്യാറെടുക്കുകയാണ്. ആ ഒരു വീട്ടിലേക്ക് അവർ ഇരച്ചു കയറുന്നു. എന്നാൽ അന്നൊരു ചെറിയ മുറിയിൽ അവർ കണ്ട കാഴ്ച, ഒരു 16-വയസ്സുകാരൻ ചിരിച്ചുകൊണ്ട് കമ്പ്യൂട്ടർ നോക്കിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. അതെ, നാസയെയും അമേരിക്കൻ പട്ടാളത്തെയും പോലും മുട്ടുകുത്തിച്ചത് വെറും ഒരു 16-വയസ്സുകാരനായിരുന്നു. അവൻ്റെ പേരാണ് ജൊനാഥൻ ജെയിംസ്. ലോകത്തിലെ തന്നെ ഏറ്റവും ബുദ്ധിമാനായ ഹാക്കർ എന്ന് ഇപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്നത് ഇതേ ജൊനാഥൻ ജെയിംസ് തന്നെയാണ്. എന്നാൽ ആ വ്യക്തിയുടെ കഴിവുകളെ പ്രയോജനപ്പെടുത്താതെ അവനെ കൊന്നുകളയാനാണ് ആ സിസ്റ്റം തീരുമാനത്തിലെത്തിയത്. ഇന്ന് പറയാൻ പോകുന്നത് അതേ ജൊനാഥൻ ജെയിംസിൻ്റെ കഥ തന്നെയാണ്. നമുക്ക് നേരെയാ സമാനതകളില്ലാത്ത പ്രതിഭാശാലിയുടെ യഥാർത്ഥ കഥയിലേക്ക് പോവാം. December 12, 1983 അമേരിക്കയിലെ ഫ്ലോറിഡയിലെ മയാമിയിലെ പൈൻക്രസ്റ്റ് വില്ലേജിലാണ് ജൊനാഥൻ ജെയിംസ് ജനിക്കുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ കമ്പ്യൂട്ടറുകളെ വളരെയധികം ഇഷ്ടമുള്ള ഒരു കുട്ടിയായിരുന്നു. അച്ഛൻ ജോലിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടറുകൾ ദീർഘനേരം ഇവനെടുത്ത് കളിക്കുകയായിരുന്നു. ഗെയിം കളിക്കാനായിരുന്നു പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ പ്രധാനപ്പെട്ട ഗെയിമുകളെല്ലാം വളരെ വൃത്തിക്ക് ഇവൻ കളിച്ച് തീർക്കുകയാണ്. നല്ല രീതിയിൽ ഗെയിമുകൾ കളിച്ച് ഗെയിമിനോടുള്ള താല്പര്യം ഇവനില്ലാതായിട്ട് മാറുകയാണ്. അച്ഛൻ നല്ലൊരു ജോലിക്കാരനായതുകൊണ്ട് കുട്ടികളെ ഒന്നും അത്രത്തോളം ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് ജൊനാഥൻ ജെയിംസിന് ഒരുപാട് സമയം ഈ കമ്പ്യൂട്ടറിന് മുന്നിൽ ചിലവഴിക്കാൻ കിട്ടുകയാണ്. കുറച്ച് കാലം മുന്നോട്ട് പോയ സമയത്ത്, ഒരു 5-6 വയസ്സുള്ള സമയത്ത്, ഈ കുട്ടിക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താലോ എന്നൊരാഗ്രഹം വരികയാണ്. അങ്ങനെയുള്ളപ്പോഴാണ് ഈ കമ്പ്യൂട്ടറുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഇവൻ ചിന്തിച്ചു തുടങ്ങുന്നത്. നല്ല രീതിയിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ പഠിക്കാനാണ് ആദ്യമായി ജൊനാഥൻ ജെയിംസ് ശ്രമിക്കുന്നത്. സി എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ലാംഗ്വേജ് നിരവധി ബുക്കുകളുടെ സഹായത്തോടെ ഇവൻ പഠിക്കുകയാണ്. നിരവധി കോഡിങ്ങുകളെല്ലാം ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം വീക്ഷിക്കാൻ വേണ്ടിയും ഇവൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സമയത്ത് അച്ഛൻ ഒരു ദിവസം ഓഫീസിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഈ കമ്പ്യൂട്ടറിൽ, അതായത് അച്ഛൻ്റെ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ കണ്ട കാഴ്ച വളരെ വ്യത്യസ്തമായിരുന്നു. അച്ഛൻ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് ആണ്. എന്നാൽ അന്ന് കാണാൻ കഴിഞ്ഞത് ലിനക്സ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഇതെങ്ങനെയാണ് വന്നതെന്ന് ചെറിയ കുട്ടിയോട് ചോദിച്ചപ്പോൾ, ഞാൻ മൈക്രോസോഫ്റ്റിൻ്റെ ഒരുവിധം കാര്യങ്ങളെല്ലാം പഠിച്ചു, ഇനി ലിനക്സ് പഠിക്കാൻ വേണ്ടി അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തതാണ്. ഈ അച്ഛൻ എങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയർ മാറ്റി ഇൻസ്റ്റാൾ ചെയ്യുക എന്ന കാര്യം പോലും അറിയാത്ത സമയത്ത്
ആറോ ഏഴോ വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഈ കുട്ടി ഇത് സ്വന്തമായിട്ട് ചെയ്യുകയാണ്. അച്ഛനൊരു പന്തിയേട് തോന്നുകയാണ്. എന്തായാലും ഇവൻ ചെയ്യട്ടെ, ചെറിയ കുട്ടിയല്ലേ, ഇവൻ കളിക്കട്ടെ, ഗെയിം കളിക്കട്ടെ എന്നെല്ലാം വിചാരിച്ച് അച്ഛനത് വെറുതെ വിടുകയാണ്. കാലം പിന്നെയും മുന്നോട്ട് പോകുന്നു. ഈ കുട്ടിക്ക് കമ്പ്യൂട്ടർ ഇല്ലാതെ ഉറങ്ങാൻ പറ്റില്ല എന്ന അവസ്ഥ പോലും വന്നു ചേരുകയാണ്. തീവ്രമായി കമ്പ്യൂട്ടറിനെ സ്നേഹിക്കുക, കമ്പ്യൂട്ടറിൽ അഡിക്റ്റ് ആവുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ഈ കുട്ടി മാറ്റപ്പെടുകയാണ്. അങ്ങനെ കുറച്ച് കാലം കൂടെ മുന്നോട്ട് പോകുന്നു. ഇവൻ്റെ ഹെൽത്തൊന്നും ഇവന് ശരിക്കും നോക്കാൻ പറ്റുന്നില്ല. കാരണം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മാത്രമാണ് ഇവന് അതിൽ നിന്ന് കമ്പ്യൂട്ടറിന് മുന്നിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. പിന്നീട് അത്യാവശ്യമായിട്ടുള്ള മനുഷ്യന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാനും ഒന്ന് കുളിക്കാനും അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ആ കമ്പ്യൂട്ടറിന് മുന്നിൽ നിന്നും ഇവൻ മാറി നിൽക്കാറുള്ളത്. അച്ഛനൊരു പന്തികേട് തോന്നുകയാണ്, വീട്ടുകാർക്കെല്ലാം ഒരു പന്തികേട് തോന്നുകയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവൻ എന്തെങ്കിലും അസുഖം വരുമോ എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവൻ സ്കൂളിൽ പോകുന്ന സമയത്ത് സ്കൂളിലെ പഠനത്തിൽ ഇവൻ ശ്രദ്ധിക്കുന്നില്ല. അപ്പോഴും ഇവൻ്റെ ചിന്ത ഈ കമ്പ്യൂട്ടറുകളെ കുറിച്ച് മാത്രമാണ്. അതുകൂടാതെ അങ്ങനെ പഠിക്കാത്തത് കൊണ്ട് എല്ലാ വിഷയത്തിലും തന്നെ ഇവന് വളരെ വളരെ കുറഞ്ഞ മാർക്കാണ് എപ്പോഴും ലഭിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇങ്ങനെയൊരു സമയത്ത് ഈ ജൊനാഥൻ ജെയിംസിൻ്റെ കുടുംബത്തിൻ്റെ ഒരു കുടുംബ സംഗമം നടക്കുകയാണ്. ഒരു കുടുംബ സംഗമം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരുപാട് അകന്ന ബന്ധുക്കളുണ്ടാവും, അടുത്ത ബന്ധുക്കളുണ്ടാവും, കസിൻസ് ഉണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഇങ്ങനെ എല്ലാവരും ചേർന്നൊരു കുടുംബ സംഗമം നടക്കുകയാണ്. ഇതിലേക്ക് ജൊനാഥൻ ജെയിംസും അച്ഛനും ഫാമിലിയുമായിട്ട് എല്ലാവരും വരികയാണ്. എല്ലാവരും പരസ്പരം സംസാരിക്കുന്നു. കുടുംബത്തിലെ അമ്മാവന്മാരെല്ലാം കുട്ടികളെ ഭാവിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണ്. 1990 അടുത്തൊരു കാലഘട്ടത്തിലാണിത് നടക്കുന്നത്. അതായത് ആ സമയത്ത് കമ്പ്യൂട്ടറുകളെല്ലാം അമേരിക്കയിൽ വന്നു തുടങ്ങുകയാണ്. സമ്പന്നമായ കുടുംബങ്ങളിലെല്ലാം തന്നെ കമ്പ്യൂട്ടർ ഉണ്ട്. കമ്പ്യൂട്ടറുകൾ എന്താണ് ഭാവിയിൽ ചെയ്യുക എന്നുള്ള കാര്യം ഓർത്ത് അമ്മാവന്മാരെല്ലാം വല്ലാതെ ആകുലരാകുന്ന ഒരു സമയത്ത് കൂടിയാണ് ഈ ഒരു കുടുംബ സംഗമം നടക്കുന്നത്. എന്തായാലും എല്ലാവരും തങ്ങളുടെ കുട്ടികളുടെ കമ്പ്യൂട്ടർ അഡിക്ഷനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവൻ 15 മിനിറ്റ് ദിവസവും ഗെയിം കളിക്കുമെന്ന് ഒരാൾ പറയുന്നു. മറ്റേ ആൾ പറയുന്നു ഇവൻ 30 മിനിറ്റ് ദിവസവും ഗെയിം കളിക്കും, കമ്പ്യൂട്ടർ ഇല്ലാതെ ഒരു ദിവസം പോലും ഇവന് നിൽക്കാൻ പറ്റില്ല, അങ്ങനെ കുറേ കാര്യം പറയുന്നു. ഈ സമയത്ത് ജൊനാഥൻ ജെയിംസിൻ്റെ കുടുംബം ഒന്ന് പരിങ്ങുകയാണ്. കാരണം 15 മിനിറ്റും 30 മിനിറ്റും ഒന്നുമല്ല, മണിക്കൂറുകളോളമാണ് ഇവൻ കമ്പ്യൂട്ടറിന് മുന്നിൽ ചിലവഴിക്കുന്നത്. ജൊനാഥൻ ജെയിംസിൻ്റെ അച്ഛൻ ഈ കാര്യം ആ കുടുംബ സംഗമത്തിൽ പറയുകയാണ്. ആ സമയത്ത് എല്ലാവരും അത്ഭുതപ്പെടുന്നു. എല്ലാവരും പേടിച്ചത് ടെക്നോളജി വന്ന് തുടങ്ങുന്നേ ഉള്ളൂ, ഈ ടെക്നോളജികൾ പുതിയ തലമുറയെ പൂർണ്ണമായും കൈയടക്കുമോ എന്ന് എല്ലാവരും ഇതുപോലെ പേടിച്ച് നിൽക്കുകയാണ്. ഈ സമയത്ത് അവരെല്ലാവരും കൂടി ഒരു കാര്യം തീരുമാനിക്കുകയാണ്, ജൊനാഥൻ ജെയിംസിനോ ഇങ്ങനെ പറ്റി, ഇനി ബാക്കിയുള്ള കുട്ടികൾക്ക് കൂടി ഇങ്ങനെ പറ്റാതിരിക്കണം, അതിനുവേണ്ടി നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണം, നമ്മുടെ കുടുംബം ഒരു തീരുമാനത്തിലെത്തണം. അങ്ങനെ അന്ന് എല്ലാവരും ചേർന്നൊരു കാര്യം തീരുമാനിക്കുകയാണ്, നമ്മുടെ കുടുംബത്തിലെ ടീനേജേഴ്സിന് അല്ലെങ്കിൽ കൗമാരപ്രായക്കാർക്ക് കമ്പ്യൂട്ടർ ഇനി കൊടുക്കണ്ട, കൊടുക്കുകയാണെങ്കിൽ പഠനാവശ്യത്തിന് വേണ്ടി മാത്രം കൊടുത്താൽ മതി, ഗെയിം കളിക്കാനൊന്നും ഒരു കാരണവശാലും ഇവർക്ക് കൊടുക്കാൻ പാടില്ല. ആ തീരുമാനം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എടുക്കുകയാണ്. ജൊനാഥൻ ജെയിംസിൻ്റെ അച്ഛനും ആ തീരുമാനം എടുക്കേണ്ടി വന്നു. അങ്ങനെ ജൊനാഥൻ ജെയിംസിന് പിന്നെ കമ്പ്യൂട്ടർ കിട്ടാതാവുകയാണ്. 1-2 ദിവസമൊക്കെ അവൻ സഹിക്കുകയാണ്. പക്ഷെ വീണ്ടും കമ്പ്യൂട്ടർ കിട്ടില്ല എന്നൊരവസ്ഥ വന്ന സമയത്ത് അവൻ വീട് വിട്ടിറങ്ങുകയാണ്. ഈ വീട് വിട്ടിറങ്ങിയ കുട്ടിയെ കണ്ടുപിടിക്കാൻ വീട്ടുകാർ ഒരുപാട് ശ്രമം നടത്തുന്നുണ്ട്. എന്തായാലും ഇവനെ കണ്ടുപിടിക്കുകയാണ്. അതിനുശേഷം ഇവനെ അനുനയിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരണമല്ലോ. അപ്പോൾ അവനോട് പറയുന്നത് നിനക്ക് കമ്പ്യൂട്ടറൊക്കെ തരാം, പക്ഷെ നിൻ്റെ കൂടെ ഭാവി ഓർത്തിട്ടല്ലേ ഞങ്ങൾ ഈ കമ്പ്യൂട്ടർ മേടിച്ചു വെച്ചത്. നീ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നില്ല, വേണ്ട പോലെ കുളിക്കുന്നില്ല, അല്ലെങ്കിൽ കൃത്യമായി പഠിക്കുന്നില്ല, കൃത്യമായി മാർക്ക് മേടിക്കുന്നില്ല, ഇതുകൊണ്ടല്ലേ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവനും ചിന്തിക്കുന്നു, ശരിയാണല്ലോ, ഞാൻ മാർക്ക് മേടിക്കുന്നില്ലല്ലോ, ഞാൻ കൃത്യമായി ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് അവനൊരു വാഗ്ദാനം ചെയ്യുകയാണ്, ഞാൻ ഇനി കൃത്യമായിട്ട് പഠിച്ചോളാം, കൃത്യമായിട്ട് ഭക്ഷണം കഴിച്ചോളാം, അതായത് എൻ്റെ ഹെൽത്തും വിദ്യാഭ്യാസവും എല്ലാം ഞാൻ നോക്കിക്കോളാം, എനിക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാനുള്ള ഒരു അവസരം തന്നാൽ മതി, പണ്ടത്തെ പോലെയൊന്നുമല്ല, ഞാൻ കുറച്ച് മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ രണ്ടു കൂട്ടരും നിബന്ധനകൾ അംഗീകരിക്കുകയാണ്. അതായത് ഭക്ഷണം കഴിക്കണം, കൃത്യമായിട്ട് പഠിക്കണം എന്ന് പറയുന്നു, കമ്പ്യൂട്ടർ തരാമെന്ന് അച്ഛനും പറയുന്നു. ഈ സമയത്ത് ഈ വീട്ടിലേക്ക് ഈ കുട്ടി തിരിച്ചു വരുന്നു. ഇതുപോലെ തന്നെ കുറച്ച് കാലം കൂടെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ജൊനാഥൻ ജെയിംസ് വീണ്ടും കമ്പ്യൂട്ടറിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കുകയാണ്. ഈ സമയത്ത് ഇവൻ കൂടുതലായിട്ട് നിരവധി സോഫ്റ്റ്വെയറുകളെല്ലാം കൃത്യമായിട്ട് പഠിക്കാനും ചെറിയ ചെറിയ വെബ്സൈറ്റുകളെ ഹാക്ക് ചെയ്യാനും ശ്രമിക്കുകയാണ്. കൃത്യമായി ഏത് വെബ്സൈറ്റും ഹാക്ക് ചെയ്യാനുള്ള ഒരു ടാലൻറ്റ് 12-13 വയസ്സിൽ തന്നെ ഈ കുട്ടി നേടിയെടുത്തിരുന്നു. ഈ സമയത്ത് തന്നെയാണ് ജൊനാഥൻ ജെയിംസിൻ്റെ മാർക്കെല്ലാം വരുന്നത്. സ്കൂളിൽ പരീക്ഷയിടും, മാർക്ക് വരും, കൃത്യമായിട്ട് വെബ്സൈറ്റിൽ കാര്യങ്ങളെല്ലാം വരും. ഈ സമയത്ത് ജൊനാഥൻ ജെയിംസിന് നല്ല മാർക്കുണ്ട്. പക്ഷെ കസിൻസ് ആവട്ടെ, വീട്ടുകാരാവട്ടെ, ആരും ജൊനാഥൻ ജെയിംസ് കൃത്യമായിട്ട് പഠിക്കുന്നത് കണ്ടിട്ടില്ല. ഈ കുട്ടി എന്തായാലും വളരെ വലിയ ബുദ്ധിമാനാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത് വീട്ടുകാരും മനസ്സിലാക്കുകയാണ്. പക്ഷേ ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. മയാമിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും വെബ്സൈറ്റ് ഇവൻ ആദ്യം തന്നെ ഹാക്ക് ചെയ്ത് വെച്ചിരുന്നു. അത് പ്രകാരം ഇവൻ ഇവൻ്റെ പ്രോഗ്രസ് കാർഡിലും മാർക്ക് റിപ്പോർട്ടിലുമെല്ലാം
ഇഷ്ടമുള്ള മാർക്ക് അടിച്ച് കയറ്റാൻ പോലും പറ്റുമായിരുന്നു. അത് അവർ പോലും തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുമ്പോഴാണ് ഇവൻ്റെ കഴിവ് എത്രത്തോളമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. അവൻ പഠിച്ചിട്ടില്ല, മാർക്ക് മേടിച്ചിട്ടില്ല എന്നത് വേറൊരു കാര്യമാണ്. പക്ഷേ അവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്ത് കൃത്യമായിട്ട് അവന് നല്ല മാർക്ക് തന്നെ ഇട്ടിരുന്നു. എന്തായാലും കാലം കുറച്ചുകൂടെ മുന്നോട്ട് പോവുകയാണ്. ഇവന് ചെറിയ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്തിട്ട് എല്ലാ ഇൻട്രസ്റ്റും നഷ്ടപ്പെടുകയാണ്. കാരണം എല്ലാ കാര്യങ്ങളും ഇവൻ പഠിച്ചു കഴിഞ്ഞു, ആരും ഇവനെ കണ്ടുപിടിക്കുന്നില്ല. ഇനി എന്തെങ്കിലും ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, എന്നാലേ ഒരു ഇൻട്രസ്റ്റ് ഉള്ളൂ. അങ്ങനെ ഇവൻ തീരുമാനിക്കുന്നത് ജോർജിയയിൽ ഹെഡ്ക്വാർട്ടേഴ്സുള്ള AT&T എന്ന് പറയുന്ന അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യാനാണ്. നമുക്കറിയാം നമ്മുടെ എയർടെൽ, ജിയോ അല്ലെങ്കിൽ വോഡഫോൺ എന്നൊക്കെ പറയുന്ന കമ്പനികൾക്ക് എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള വെബ്സൈറ്റ് ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ അവരുടെ സെർവറുകൾ എത്ര സ്ട്രോങ് ആയിരിക്കും. അത്തരം സെർവറുകളെ ഹാക്ക് ചെയ്യാൻ സാധാരണക്കാരനായ ഒരാൾക്ക് ഒരു കാരണം കൊണ്ടും പറ്റുന്നതല്ല. കാരണം അത്രയും വലിയ എഞ്ചിനീയേഴ്സാണ് അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. അവരുടെ സെർവറുകൾ ഹാക്കായി കഴിഞ്ഞാൽ കോളുകളെല്ലാം കണക്ട് ചെയ്യാത്ത ഒരു അവസ്ഥ വരുന്നതാണ്, അല്ലെങ്കിൽ നെറ്റ് കൃത്യമായിട്ട് കിട്ടാത്ത അവസ്ഥ വരുന്നതാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ആ കമ്പനിയുടെ റെപ്യൂട്ടേഷനെ തന്നെ ബാധിക്കുന്നതാണ്. എന്നാൽ AT&T ബെൽ സൗത്തിൻ്റെ സെർവർ ഇവൻ കൃത്യമായിട്ട് ഹാക്ക് ചെയ്യുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവനൊന്നും നശിപ്പിക്കുന്നില്ല, ഉപഭോക്താവിൻ്റെ ഡാറ്റകളൊന്നും എടുക്കുന്നില്ല, അവരെ കോളുകൾ പരസ്പരം കണക്ട് ചെയ്ത് മാറ്റി കണക്ട് ചെയ്യുന്നില്ല, തമാശ കളിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് എങ്ങനെയാണ് ഈ വെബ്സൈറ്റ്, സെർവറുകൾ അല്ലെങ്കിൽ ഈ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനികൾ വർക്ക് ചെയ്യുന്നത് എന്നൊന്ന് പഠിക്കാനാണ് ഈ കുട്ടി ശ്രമിക്കുന്നത്. ഇപ്പോൾ ജൊനാഥൻ ജെയിംസിൻ്റെ പ്രായം വെറും 15 വയസ്സാണ്. 15 വയസ്സിലാണ് അമേരിക്കയിൽ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ ഭീമൻ്റെ സെർവർ ഇവൻ വളരെ സിമ്പിളായിട്ട് ഹാക്ക് ചെയ്യുന്നത്. നമ്മളൊക്കെ 15-16 വയസ്സുള്ള സമയത്ത് ഹാപ്പിനെസ് ആയിട്ട് കണ്ടിരുന്നത് നല്ല കളികളായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങൾ കളക്ട് ചെയ്യുക, കൂട്ടുകാരുമായിട്ട് സംസാരിക്കുക, പുറത്തു പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാൽ ജൊനാഥൻ ജെയിംസിൻ്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് തനിക്കൊരിക്കലും ഹാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് കൂട്ടുകാർ പറയുന്ന, ആർക്കും ഹാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ലോകം മുഴുവൻ പറയുന്ന ഇത്തരം വെബ്സൈറ്റുകളെയൊക്കെ ഹാക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇതെല്ലാം ഒരു റീസണാ എന്ന് സിനിമയിൽ ചോദിക്കുന്നത് പോലെ നമുക്ക് തോന്നും. സന്തോഷത്തിന് വേണ്ടി, പഠിക്കാൻ വേണ്ടി ഇവൻ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളെ നിരന്തരമായി ഹാക്ക് ചെയ്യുകയാണ്. പക്ഷെ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും അത് വെച്ച് പണം ഉണ്ടാക്കാനോ ആളുകളെ തട്ടിപ്പ് നടത്താനോ ആളുകളെ ദുഃഖിപ്പിക്കാനോ ഈ കുട്ടി ശ്രമിക്കുന്നില്ല. 15-16 വയസ്സുള്ള സമയത്താണ് ഇതെല്ലാം നടക്കുന്നത്. അങ്ങനെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 1999 June 29 ഇവനൊരു കമ്പ്യൂട്ടർ സിസ്റ്റത്തെ ഹാക്ക് ചെയ്യുകയാണ്. 14-15 കോടിയോളം രൂപ വിലയുണ്ടായിരുന്ന സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിലേക്ക് വളരെ നിസ്സാരമായിട്ട് ഇവൻ കടന്നു കയറുകയാണ്. ഇത്ര എളുപ്പത്തിൽ കടന്നു കയറിയപ്പോൾ അവൻ അറിയില്ലായിരുന്നു അത് നാസയുടെ കമ്പ്യൂട്ടർ സിസ്റ്റമാണ്. രാജ്യത്തിൻ്റെ തന്നെ അഭിമാനത്തെയാണ് താൻ ചോദ്യം ചെയ്യുന്നത്. ബഹിരാകാശത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ജീവൻ പോലും തൻ്റെ കൈവശമാണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇവൻ അറിയില്ലായിരുന്നു. വലിയൊരു കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അതൊന്നും അറിയാതെ അവൻ വീണ്ടും ഹാക്കിംഗ് തുടരുകയാണ്. ഹാക്കിംഗ് രംഗത്ത് പൊതുവെ ഹാക്കർമാർ കോഡ് നെയിമിലാണ് അറിയപ്പെടുക. ഇവനും അറിയപ്പെട്ടത് അങ്ങനെ ഒരു കോഡ് നെയിമിലായിരുന്നു. കോംറേഡ് എന്നായിരുന്നു ആ ഒരു കോഡ് നാമം. COO ലെറ്റർ ആയിട്ട് ചില സ്ഥലത്ത് കാണാറുണ്ട്, ചില സ്ഥലത്ത് ഒ മാത്രം ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടും കാണാറുണ്ട്. എന്തായാലും ഇവൻ ഹാക്കിംഗ് തുടരുകയാണ്. കുറച്ചുകൂടെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഹാക്കിംഗ് നടത്താൻ വേണ്ടി ഇവൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും കട്ടുകൂടിയ വെബ്സൈറ്റുകളെ ഇനി ഹാക്ക് ചെയ്യണം എന്ന തീരുമാനം ഇവനെ കൊണ്ടുചെന്ന് എത്തിച്ചത് വലിയൊരു അപകടത്തിലായിരുന്നു. 1999 September ഈ കുട്ടി ഹാക്ക് ചെയ്തത് അമേരിക്കൻ പട്ടാളത്തിൻ്റെ അല്ലെങ്കിൽ ഡിഫൻസിന് കീഴിലുണ്ടായിരുന്ന DTRA അഥവാ ഡിഫൻസ് ത്രെട്ട് റിഡക്ഷൻ ഏജൻസി എന്ന ഏജൻസിയുടെ സെർവർ തന്നെയായിരുന്നു. അമേരിക്കക്കെതിരെ വരാൻ സാധ്യതയുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്കൻ പട്ടാളം നടത്തുന്നതാണ് ആ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആ സെർവർ എല്ലാം കൈകാര്യം ചെയ്യുന്നത് US ഡിഫൻസ് ഡിപ്പാർട്ട്മെൻ്റാണ്. അതായത് ചെയ്തിരിക്കുന്നത് രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയെ പോലും ബാധിക്കുന്ന വളരെ വലിയൊരു കുറ്റകൃത്യമാണ്. ആ കുറ്റകൃത്യത്തിൻ്റെ ആഴവും പരപ്പും ഈ 16 വയസ്സുകാരൻ അറിയില്ല എന്ന് പറയുന്നതായിരുന്നു ഏറ്റവും ശരി. എന്തായാലും അധികം വൈകാതെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 2000 January 26 ഈ കുട്ടി പിടിക്കപ്പെടുകയാണ്. ഈ കുട്ടിയെ പിടിക്കുന്ന സമയത്ത് ഈ അന്വേഷണ ഏജൻസികൾ പോലും ഞെട്ടിപ്പോവുകയാണ്. കാരണം അവർ പ്രതീക്ഷിച്ചത് വളരെയധികം പ്രായമുള്ള, വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള, ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വലിയ ഹാക്കറെയായിരുന്നു. എന്നാൽ കിട്ടിയതാവട്ടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഇങ്ങനെ ചോദ്യം ചെയ്യാൻ ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ ഈ വെബ്സൈറ്റിൻ്റെ വിലയാണ് ഈ കുട്ടിയോട് ഇവർ പറയുന്നത്, $1.7 million. അത് കേട്ടപ്പോൾ തന്നെ ജൊനാഥൻ ജെയിംസ് ഒന്ന് പുച്ഛിക്കുകയാണ്. അവന് ചിരി വന്ന് അവൻ ചിരിക്കുകയാണ്. ഇത്രയും എളുപ്പത്തിൽ ഹാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിന് ഇത്രയധികം വിലയുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാണ് അവൻ പറഞ്ഞത്.
പിന്നെ എങ്ങനെയാണ് ഈ വെബ്സൈറ്റിലേക്ക് കടന്നു കയറിയത്, എങ്ങനെയാണ് ഹാക്കിംഗ് നടത്തുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ നിസാരമായി, എ പീസ് ഓഫ് കേക്ക് എന്നെല്ലാം പറയുന്നത് പോലെ ഇവൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവരെല്ലാവരും ഞെട്ടിപ്പോയി. കാരണം ഇവർക്ക് കാര്യം മനസ്സിലായി, ലോകത്തുള്ള ഒരു വെബ്സൈറ്റും ഒരു സെർവറും ഒരു സെക്യൂരിറ്റി സിസ്റ്റവും ഇവൻ്റെ മുന്നിൽ ഒന്നുമല്ല. ഇവൻ വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും ഹാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എന്തായാലും ഇവൻ ചെയ്ത കുറ്റത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അറിയാമായിരുന്നു. അവനെ കൃത്യമായ നിയമ നടപടിക്ക് വിധേയനാക്കുകയാണ്, അവനെ കോടതിയിൽ ഹാജരാക്കുന്നു. പക്ഷേ കാര്യമായ കുറ്റങ്ങളൊന്നും അങ്ങനെ ചുമത്തപ്പെടുന്നില്ല. ഒന്നാമത്തെ കാര്യം, അവൻ ആരെയും ദ്രോഹിക്കുന്നില്ല, ഒരു ഫയലും ഡിലീറ്റ് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് ഒരു കാര്യവും ചെയ്യുന്നില്ല. ഇവൻ അമേരിക്കൻ ഡിഫൻസിൻ്റെ ഈ വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത സമയത്ത് ഇവൻ എല്ലാവരുടെയും ഇമെയിൽ അല്ലെങ്കിൽ പാസ്വേഡ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാണാമായിരുന്നു. അമേരിക്കയ്ക്ക് നിരന്തരമായി വരുന്ന അന്വേഷണ ഏജൻസികൾ കൊടുക്കുന്ന വാർണിംഗ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ടുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാണാമായിരുന്നു. അതെല്ലാം ഡൗൺലോഡ് ചെയ്യാമായിരുന്നു. എന്നാൽ ആ കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അവൻ ആർക്കും വിറ്റിട്ടില്ല, ആരെയും പറ്റിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടില്ല, ആളുകളുടെ ക്രെഡിറ്റ് കാർഡ് ഇൻഫോർമേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇവൻ ഒരു കാര്യത്തിനും ഉപയോഗിച്ചിട്ടില്ല. ഇവൻ ആകെ ചെയ്തത് തനിക്ക് ഹാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് കരുതുന്ന വെബ്സൈറ്റുകളെ എളുപ്പത്തിൽ ഹാക്ക് ചെയ്ത് അതിനുള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ആ സെർവറിലൂടെ എന്തെല്ലാമാണ് പാസ് ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കുക എന്നത് മാത്രമായിരുന്നു. എന്തായാലും ചെയ്തത് തെറ്റായതുകൊണ്ട് കോടതിയിൽ ഹാജരാക്കപ്പെടുന്നു. ഞാൻ പറഞ്ഞതുപോലെ വലിയ കുറ്റങ്ങളെല്ലാം ചുമത്തപ്പെടുന്നില്ല. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം കോടതിയും പരിഗണിക്കുകയാണ്. ഏറ്റവും വലുതായിട്ട് കോടതി പരിഗണിച്ചത് ഇവനൊരു വിദ്യാർത്ഥിയാണ്, കൂടാതെ പ്രായപൂർത്തിയായിട്ടുമില്ല. അതുകൊണ്ട് വളരെ ചെറിയൊരു ശിക്ഷ എന്ന് തോന്നുന്നൊരു ശിക്ഷയാണ് വിധിക്കുന്നത്. സാധാരണ രീതിയിൽ പ്രായപൂർത്തിയായിട്ടുള്ള ഒരാളാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്കിൽ 10 വർഷം മിനിമം തടവും അതുപോലെ വളരെ വലിയൊരു തുക പിഴയും ലഭിക്കുമായിരുന്നു. പക്ഷേ ജൊനാഥൻ ജെയിംസിന് ആകെ കിട്ടിയത് 6 മാസത്തെ ഹൗസ് അറസ്റ്റ് ആയിരുന്നു, വീട്ടു തടങ്കൽ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല, അതുപോലെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാം, കാരണം വിദ്യാർത്ഥിയാണ്, അവന് പഠിക്കണമെന്ന കാര്യം കൂടെ കോടതി പരിഗണിക്കുകയാണ്. മറ്റൊരു കാര്യം കൂടെ കോടതി പറയുന്നുണ്ട്, നാസയ്ക്കും US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസിനും ഇവൻ മാപ്പ് എഴുതി അയക്കേണ്ടതാണ്. എന്തായാലും ഇവൻ മാപ്പ് എഴുതി അയക്കുകയാണ്, അതുപോലെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുകയാണ്, കമ്പ്യൂട്ടറൊന്നും അധികം ഉപയോഗിക്കുന്നില്ല. പക്ഷേ മറ്റൊരു കാര്യം സംഭവിക്കുകയാണ്, കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇവൻ ഈ വീട്ട് തടങ്കലിനെ പറ്റിയെല്ലാം മനഃപൂർവ്വം അങ്ങ് മടക്കുകയാണ്. ഈ ഹൗസ് അറസ്റ്റിനെ ഒക്കെ മറന്നുകൊണ്ട് ഒരു ദിവസം പുറത്തിറങ്ങി അങ്ങ് നടക്കുകയാണ്. ഇവനെ പോലീസ് അന്ന് തന്നെ പിടികൂടുകയും ചെയ്യുകയാണ്, വീണ്ടും കോടതിയിൽ ഹാജരാക്കുന്നു. ഈ സമയത്ത് അവന് ശരിക്കും വലിയൊരു ശിക്ഷ കിട്ടുകയാണ്. 6 മാസത്തോളം അവന് ജയിൽ ശിക്ഷയാണ് വിധിക്കുന്നത്. ജുവനൈൽ ജയിലിലേക്കാണ് കൊണ്ടുപോയത്. എന്താണെങ്കിലും 6 മാസം ഇവന് തടവ് ശിക്ഷ ലഭിക്കുകയാണ്. ഈ ഒരു കേസ് തന്നെയായിരുന്നു അമേരിക്കയിൽ ആദ്യമായി ഒരു ടീനേജർ സൈബർ ക്രൈമിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുന്ന ആദ്യത്തെ കേസും. എന്തായാലും ഇവൻ ജയിലിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം കമ്പ്യൂട്ടറിന് അത്രത്തോളം അഡിക്റ്റഡ് ആണ്, കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കാൻ അത്രത്തോളം അഡിക്റ്റഡ് ആണ്. ജയിലിൽ എന്തായാലും കമ്പ്യൂട്ടർ കിട്ടുന്നതല്ല. ഇവൻ വളരെ കഷ്ടപ്പെട്ട് ജയിൽ ശിക്ഷാ കാലാവധി പൂർത്തീകരിക്കുകയാണ്. അതിനുശേഷം ഇവൻ പുറത്തു വരുന്നു. പിന്നീട് ഒരു ന്യൂസ് ചാനലിന് ഇവൻ ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. മയാമി ഹെറാൾഡ് എന്ന് പറഞ്ഞ ന്യൂസ് ചാനലിന് ഇവൻ ഇൻ്റർവ്യൂ കൊടുക്കുന്നു. ഈ സമയത്ത് ഇവൻ പറഞ്ഞത്, ഞാനൊരു ഗെയിം പോലെയാണ് ഇത് കളിച്ചത്, ഞാൻ ആരെയും ദ്രോഹിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ പഠിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്, എന്നിട്ടും എനിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നു, ഞാൻ കാര്യമായിട്ടൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്, ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന കാര്യം എനിക്കറിയാം, പക്ഷെ ഞാൻ ഇനി കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യുന്നില്ല, ഇനി ഞാൻ ഈ പരിപാടിയേ ചെയ്യുന്നില്ല, കാരണം എൻ്റെ ജീവിതം ജയിലിൽ കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ മറ്റെന്തെങ്കിലും വഴി കണ്ടുപിടിച്ചോളാം എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇങ്ങനെ പറഞ്ഞിട്ട് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യത്തെ ജൊനാഥൻ ജെയിംസ് ഉപേക്ഷിക്കുകയാണ്. ലോകത്ത് അന്നോളം ഉണ്ടായിട്ടുള്ള ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ബ്രെയിനുകളിൽ ഒരാളായ ജൊനാഥൻ ജെയിംസ് ഹാക്കിംഗ് ഉപേക്ഷിക്കുന്നു എന്ന തീരുമാനമെടുക്കുകയാണ്. വാസ്തവത്തിൽ ഈ കുട്ടിയെ പല കാര്യങ്ങൾക്കും അമേരിക്കയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതായിരുന്നു എന്ന് ഇത്രത്തോളം പറഞ്ഞ അവസ്ഥയിൽ എനിക്കും നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ അമേരിക്ക അതിന് തയ്യാറാവുന്നില്ല. ഇവൻ സാധാരണ ഒരാളെപ്പോലെ ജീവിക്കുകയാണ്. ഇവന് ഗേൾഫ്രണ്ട് ഉണ്ടാവുന്നുണ്ട്, ഇവൻ സ്കൂളിൽ പോകുന്നുണ്ട്, പിന്നെ കോളേജിൽ പോകുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഹാക്കിംഗ് എന്ന കാര്യം ഇവൻ പൂർണ്ണമായും മാറ്റിവെക്കുകയാണ്. അങ്ങനെ കാലങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് പോവുകയാണ്. 5-6 വർഷങ്ങൾ കഴിയുന്നു. 2007 ജനുവരി മാസം അമേരിക്കയിൽ സീരിയസ് ആയിട്ടുള്ള കുറച്ച് സൈബർ ക്രൈമുകൾ നടക്കുകയാണ്. നിസ്സാരമായിട്ടുള്ള ക്രൈമുകളല്ല, ആളുകളുടെ പണം തട്ടുന്ന പോലുള്ള വളരെ വലിയ ക്രൈമാണ്. ട്രേഡ് ഓർഗനൈസേഷൻ്റെ എല്ലാം
ഡാറ്റകളാണ് ഈ സൈബർ ക്രൈം നടത്തുന്ന ആളുകളെല്ലാം എടുക്കുന്നത്. അന്റോണിയോ ഗോൺസാലസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കീഴിലുണ്ടായിരുന്ന കുറച്ചധികം ഹാക്കേഴ്സ് ഒന്നിച്ചിറങ്ങി അമേരിക്കയിൽ നിന്ന് വ്യാപകമായിട്ട് പണം തട്ടുകയാണ്. ഒരുപാട് ഓർഗനൈസേഷനെ അവർ ഹാക്ക് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ട്രേഡ് നടത്തുന്ന ആളുകളുടെ പണം ഉപയോഗിച്ച് ട്രേഡ് നടത്തുന്ന കമ്പനികളെ ഇവർ ഹാക്ക് ചെയ്യുന്നു. ക്രെഡിറ്റ് കാർഡ് ഇൻഫോർമേഷൻസ് അടക്കം ഇവരെടുക്കുകയാണ്, പിൻകോഡ് അടക്കം എടുക്കുകയാണ്, അത് വെച്ച് ഇവർ പണം തട്ടുകയാണ്. അത് കൂടാതെ അമേരിക്കയിലെ സെയിൽസ് നടത്തുന്ന വലിയ സൂപ്പർ മാർക്കറ്റ് ചെയിനുകളെല്ലാം ഉണ്ടായിരുന്ന TJX ബോസ്റ്റൺ മാർക്കറ്റും അടക്കമുള്ള നിരവധി കമ്പനികളെയും ഇവർ ഹാക്ക് ചെയ്യുകയാണ്. ഈ ഹാക്കിങ്ങിനൊടുവിൽ പോലീസ് രഹസ്യമായിട്ട് അന്വേഷണം നടത്തുകയാണ്. കാരണം കോടാനുകോടികളാണ് ഈ സംഘം തട്ടിയെടുത്തിരിക്കുന്നത്. പോലീസ് അന്വേഷണം നടത്തുമ്പോൾ ഒരാളുമായിട്ട് സംസാരിക്കാൻ ഇടവരികയാണ്. ഈ പ്രതികളെ പിടിക്കുന്ന സമയത്ത് നിരവധി ആളുകളുമായിട്ട് സംസാരിക്കേണ്ടി വരും. ഇങ്ങനെ ഒരു ഹാക്കറുമായിട്ട്, ഇതിൽ ഉൾപ്പെട്ട ഒരു ഹാക്കറുമായിട്ട് കമ്പ്യൂട്ടർ വഴി സംസാരിക്കാൻ ഇവർക്ക് അവസരം ലഭിക്കുകയാണ്. കാരണം വിലപേശലുകൾ നടക്കും ചില സമയത്ത്. അമേരിക്കയുടെ രഹസ്യമായിട്ടുള്ള എന്തെങ്കിലും ഇൻഫോർമേഷൻസ് ഇവരുടെ കയ്യിലുണ്ടെങ്കിൽ അത് പണം കൊടുത്ത് വാങ്ങാനുള്ള ചിലപ്പോൾ അങ്ങനെയൊരു സംസാരം നടന്നിട്ടുണ്ടാവണം. എന്താണെങ്കിലും അമേരിക്കൻ പോലീസും ഈ ഹാക്കർമാരിൽ ഒരാളും തമ്മിൽ ഒരു സംഭാഷണം നടക്കുകയാണ്. ഈ സമയത്ത് അയാൾ ഉപയോഗിച്ച പേര് JJ എന്നായിരുന്നു. അതൊരു കോഡ് നെയിമായിരുന്നു. ഈ JJ എന്ന് പറഞ്ഞപ്പോൾ അമേരിക്കൻ പോലീസിന് ആദ്യം മനസ്സിലേക്ക് വന്നത് ജൊനാഥൻ ജെയിംസ് എന്ന പേര് തന്നെയായിരുന്നു. കാരണം അവൻ്റെ ബുദ്ധി എത്രത്തോളമാണ് എന്ന് ഇവർക്കറിയാവുന്നതാണ്. അത് കൂടാതെ ഇവനെ ഒരു നോട്ടപ്പുള്ളിയായിട്ട് ഇവർ മാറ്റി വെച്ചിരുന്നു. 5-6 വർഷം കഴിഞ്ഞെങ്കിലും ഇവനൊരു നോട്ടപ്പുള്ളിയായിട്ട് മാറ്റി വെച്ചിരുന്നു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ വലിയൊരു ക്രൈം നടന്നതിൽ പല ആളുകളെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ പലരും പണ്ട് കോംറേഡ് എന്ന് പേരുണ്ടായിരുന്ന ജൊനാഥൻ ജെയിംസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് തമാശയ്ക്ക് വേണ്ടി ഹാക്ക് ചെയ്തിരുന്ന ചില ആളുകളുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരൊരു നോട്ടപ്പുള്ളിയായിട്ട് അവർ വെച്ചിരുന്നു. JJ എന്ന പേര് കേട്ട സമയത്ത് ഇവൻ്റെ മേലിൽ സംശയം കൂടുതൽ കനക്കുകയാണ്. ഇവൻ്റെ വീടും ഇവൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ വീടും, എന്തിന് ഇവൻ്റെ സഹോദരൻ്റെ വീട് പോലും പോലീസ് റെയ്ഡ് ചെയ്യുകയാണ്. എന്നാൽ ആ ഒരു റെയ്ഡിനൊടുവിൽ പോലീസിന് സംശയം തോന്നിക്കുന്ന വിധത്തിൽ കണ്ടെത്താൻ സാധിച്ചത് ഒരു റൈഫിള് മാത്രമായിരുന്നു, ഒരു കൈത്തോക്ക് മാത്രമായിരുന്നു. ആ കൈത്തോക്കിനാണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ലൈസൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് സീസ് ചെയ്യാനൊന്നും പോലീസിന് പറ്റിയില്ല. എന്തായാലും ജൊനാഥൻ ജെയിംസിന് ഇതുണ്ടാക്കിയ ആഘാതം വളരെ വലുതായിരുന്നു. ഈ കുട്ടി ഹാക്കിംഗ് ഉപേക്ഷിച്ചു എങ്കിലും ഇവൻ വളരെ സ്ട്രെസ്ഡ് ആയിരുന്നു, ഗ്ലൂമി ആയിരുന്നു. കാരണം ഇവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ഇവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യില്ല എന്ന് ഇവൻ തീരുമാനിച്ചത്. എന്താണെങ്കിലും താൻ ചെയ്യാത്തൊരു കുറ്റത്തിൻ്റെ പേരിൽ താൻ വീണ്ടും ശിക്ഷിക്കപ്പെടുമോ എന്ന തോന്നൽ ഇയാൾക്ക് ഉണ്ടാവുകയാണ്. ഈ സമയം ആയപ്പോഴേക്കും 20 വയസ്സെല്ലാം കഴിഞ്ഞിരുന്നു. അപ്പോഴൊരു ചെറുപ്പക്കാരൻ തന്നെയാണ്. പക്ഷെ ഒരു കുറ്റത്തിനും പോവാതെ, ഒരു തെറ്റും ചെയ്യാതെ വീണ്ടും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പോലീസ് വീണ്ടും ഒരു കുറ്റവാളിയെ പോലെ ഇവൻ്റെ വീട് റെയ്ഡ് ചെയ്യുകയാണ്. ഈ ഒരു റെയ്ഡിനൊടുവിൽ തന്നെ ജൊനാഥൻ ജെയിംസിന് ഒരു കുറ്റവാളിയെ പോലെ ആളുകൾ നോക്കാൻ തുടങ്ങുകയാണ്. കാരണം ഒരുപാട് സാധാരണക്കാരൻ്റെ പണം പോയിട്ടുള്ള ഒരു കാര്യമാണ്. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ പോലും ജൊനാഥൻ ജെയിംസിനെ സംശയിച്ചു തുടങ്ങുകയാണ്. ഈ കുട്ടിക്ക് ഇത് വളരെ വലിയൊരു ആഘാതമാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ എല്ലാം ഒടുവിൽ 2008 May 18 ജൊനാഥൻ ജെയിംസിനെ മരിച്ചതായിട്ട് കണ്ടെത്തുകയാണ്. ജൊനാഥൻ ജെയിംസിൻ്റെ വീട്ടിൽ ബാത്റൂമിൽ അന്ന് പോലീസ് സീസ് ചെയ്യാതിരുന്ന ആ തോക്കിൽ നിന്നുള്ള വെടിയേറ്റ് ജൊനാഥൻ ജെയിംസ് മരണപ്പെട്ടിരിക്കുന്നു. ഒരു കത്തും ജൊനാഥൻ ജെയിംസ് എഴുതി വെച്ചിരുന്നു. ആ കത്തിൽ സമ്പാദ്യങ്ങളുടെ പാസ്വേഡ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പേപ്പാലിൻ്റെ പാസ്വേഡും IDയും എല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ പ്രധാനപ്പെട്ട പാസ്വേഡുകൾ ഉണ്ടായിരുന്നു. ആ കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നത് സഹോദരനും ഗേൾഫ്രണ്ടിനുമായിരുന്നു. ആ കത്തിൽ ആ യുവാവ് പറയുന്നത്, എനിക്ക് സിസ്റ്റത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു, എനിക്കിനിയും ജയിലിൽ കിടക്കാൻ വയ്യ, അയാളെപ്പോലെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് ഈ TJX ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു റോബറിയിലോ ഹാക്കിങ്ങിലോ ഒന്നും തന്നെ യാതൊരു പങ്കുമില്ല, ഞാനൊരു പക്ഷേ ഇനിയും ജയിലിലായേക്കാം, കാരണം ഞാൻ ചെയ്യാത്തൊരു കുറ്റത്തിന്, ഞാൻ അറിയാത്തൊരു കുറ്റത്തിന് ഇനിയും ജയിലിൽ കിടക്കാൻ എനിക്ക് വയ്യ, ഇതെൻ്റെ ജയമാണ്, ഞാൻ സ്വതന്ത്രനായി മരിക്കുന്നു എന്ന് ജൊനാഥൻ ജെയിംസ് അവസാനമായി കുറിച്ചിട്ട ആ വരിയിൽ ആ സമർത്ഥനായ ഹാക്കറെ എത്രത്തോളം പോലീസുകാർ വേട്ടയാടിയിട്ടുണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതാണ്. ഒരു പക്ഷേ റെയ്ഡ് ചെയ്യുക എന്ന് പറയുന്നതെല്ലാം സാധാരണ രീതിയിൽ നടക്കുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കണം. പക്ഷേ ഒരു തെറ്റും ചെയ്യാതെ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കാര്യത്തെ മാറ്റി നിർത്തി, അതിനി ഒരിക്കലും ചെയ്യില്ല എന്ന് മനസ്സിലുറപ്പിച്ച് ഒരുപാട് ദുഃഖത്തോടെ ജീവിക്കുന്ന ഒരാൾക്ക് വീണ്ടും ഒരു കേസിനെ നേരിടേണ്ടി വരും എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ വന്ന സമയത്ത് ഒരു പക്ഷേ അയാൾ വല്ലാതെ തളർന്നു പോയിട്ടുണ്ടാവണം. നമ്മുടെ ഇതേ ചാനലിൽ തന്നെ കെവിൻ മിറ്റ്നിക് എന്ന് പറയുന്ന ഒരു ഹാക്കറുടെ കഥ നമ്മൾ പറഞ്ഞിരുന്നു.
അദ്ദേഹം ഇതുപോലെ തമാശയ്ക്ക് വേണ്ടി ഹാക്ക് ചെയ്ത് ഒടുവിൽ അബദ്ധത്തിൽ ജയിലിലായി. പിന്നീട് തെറ്റൊന്നും ചെയ്യാതെ നല്ല കാര്യത്തിന് വേണ്ടി തൻ്റെ സ്കില്ലുകളെ ഉപയോഗിച്ച് ലോക പ്രശസ്തനാവുകയും കോടീശ്വരനാവുകയും ചെയ്ത കഥയായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു പക്ഷേ ജൊനാഥൻ ജെയിംസ് ഒരു നിമിഷം അങ്ങനെ ചിന്തിച്ചിരുന്നു എങ്കിൽ അദ്ദേഹത്തിന് ഇന്ന് വളരെയധികം പ്രശസ്തനാവാമായിരുന്നു. പക്ഷേ അതിന് ആ കുട്ടി തയ്യാറായില്ല. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം അവൻ ചെയ്തു. പക്ഷേ ആ സമയത്ത് ആ വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നുപോയ വികാരങ്ങളും വിചാരങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കറിയാത്തടത്തോളം കാലം നമുക്ക് അയാളെ കുറ്റം പറയാനും പറ്റുന്നതല്ല. എന്താണെങ്കിലും ഇന്ന് പറഞ്ഞിട്ടുള്ളത് ജൊനാഥൻ ജെയിംസിൻ്റെ കഥയാണ്. പല ആളുകളും എന്നോട് ജൊനാഥൻ ജെയിംസിൻ്റെ കഥ പറയണമെന്ന് പറഞ്ഞ സമയത്ത് ഇത്രത്തോളം വലിയ ആളാണോ ഈ വ്യക്തി എന്ന് അറിയാൻ വേണ്ടി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയ സമയത്താണ് മനസ്സിലായത് സമാനതകളില്ലാത്ത വ്യക്തിയാണ്. വളരെ വലിയ കഴിവുള്ള വ്യക്തിയാണ്. സ്വന്തമായിട്ട് ഹാക്കിംഗ് പഠിച്ച് വളരെ വലിയ സിസ്റ്റങ്ങളെ പോലും എളുപ്പത്തിൽ ഹാക്ക് ചെയ്ത് നാസയെ പോലും 21 ദിവസം വട്ടം കറക്കി അമേരിക്കൻ പട്ടാളത്തെ പോലും വിറപ്പിച്ച് ഒരു കൗമാരപ്രായക്കാരൻ നിന്നിട്ടുണ്ട് എങ്കിൽ അയാൾ നിസാരനല്ല എന്ന കാര്യം നമുക്കറിയാം. പക്ഷേ തൻ്റെ കഴിവുകളെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ ആ വ്യക്തിക്ക് സാധിച്ചിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. നമ്മുടെ കഴിവുകളെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെയാണ് കരുതുന്നത്. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റായിട്ട് എഴുതേണ്ടതാണ്. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യേണ്ടതാണ്. നമുക്കെന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്.